സ്വപ്നതുല്യമായിട്ടുള്ള ഒരുപാട് ജോലികളുടെ നോട്ടിഫിക്കേഷൻസ് ഒരുമിച്ച് വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരവസ്ഥയാണ് നിലവിലിപ്പോൾ പല ഉദ്യോഗാർത്ഥികളുടെയും മനസ്സിലുള്ളത്. നിങ്ങൾ ഏകദേശം പേരും അറിഞ്ഞിട്ടുണ്ടാവും, കേരള PSC-യില് നിലവിലിനി ഒരുപാട് നല്ല തസ്തികകളുടെ പരീക്ഷകൾ നടക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷനും അതിന് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറയാൻ പോകുന്നത് ഇന്നലെ കേരള PSC-യിൽ ഉണ്ടായിരുന്ന യോഗ തീരുമാനത്തിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള PSC വാർത്തകളും അപ്ഡേറ്റുകളും അറിയണമെന്നുണ്ടെങ്കിൽ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ ഞാനീ പറയുന്നത് ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിനകത്ത് കേരള PSC-യിൽ ഇനി വരാൻ പോകുന്ന വിജ്ഞാപനങ്ങളെന്ന് പറഞ്ഞിട്ട് കേരള PSC തന്നെ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന യോഗ തീരുമാനത്തിനകത്ത് പറയുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് ആദ്യം അവർ മാർക്ക് ചെയ്തിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കുള്ള LSGI സെക്രട്ടറി, ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കുള്ള സെക്രട്ടറി പോസ്റ്റുകളിലേക്കുള്ള എക്സാംസ് വരാനായിട്ട് പോകുന്നുണ്ട്. ഡിഗ്രി ലെവലാണ് എക്സാംസ്. കൂടാതെ സബ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ വരാനായിട്ട് പോകുന്നുണ്ട്. അതിനും കൂടാതെ കേരള പോലീസിലേക്കുള്ള കേരള സിവിൽ പോലീസ് വകുപ്പിലേക്കുള്ളതുമായിട്ടുള്ള പരീക്ഷകളും നിലവിൽ വരാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പോലീസിലേക്കുള്ള കേരള സിവിൽ പോലീസ് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ ട്രെയിനിയും എന്ത് ചെയ്യുന്നുണ്ട്, നിലവിലിന് വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പ്ലസ് ടു ലെവലിൻ്റെ ഒരു മെയിൻസ് എക്സാം. അപ്പോൾ CPO-ക്ക് ഇനി വരുന്ന പരീക്ഷകളിൽ എന്തുണ്ടാവത്തില്ല, പ്രിലിംസ് പരീക്ഷ ഉണ്ടാവത്തില്ല, നിങ്ങൾക്ക് ആശ്വസിക്കാം. അപ്പോൾ നമുക്കിനി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനകത്ത് വരാൻ പോകുന്നത് ഈ എക്സാംസ് ഒക്കെയാണ്. ഒന്നെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നമ്മുടെ ആദ്യം പറഞ്ഞ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കുള്ള അപ്പോൾ ഇത്രയും പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ആണ് ഇനി വരാനായിട്ട് പോകുന്നത്. LSGI സെക്രട്ടറി, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡന്റ്, അതുപോലെ കേരള PSC-യിലേക്കുള്ളതും സെക്രട്ടേറിയറ്റിലേക്കുള്ളതുമായിട്ടുള്ള ഓഫീസ് അറ്റൻഡന്റ്. അപ്പോൾ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ തന്നെ ആരും വരും, വിമൻ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷനും സിവിൽ പോലീസ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിമൻ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷനും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും പരീക്ഷകളുടെ ഒരു പെരുമഴക്കാലം എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നല്ല നല്ല പരീക്ഷകളാണ് വരാനായിട്ട് പോകുന്നത്. പഠിച്ച് മുന്നോട്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്തൊക്കെ ചാൻസ് ഉള്ളൂ എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഇത്രയും എക്സാംസ് വന്ന ഒരു സ്ഥിതിക്ക് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് നോളജ് ഫാക്ടർ വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, സിവിൽ പോലീസ് ഓഫീസറിൻ്റെയും അതുപോലെ തന്നെ വിമൻ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയും ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയും അതിനു മുന്നത്തെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയൊക്കെ ക്ലാസുകൾ എങ്ങനെയാണ് മുന്നോട്ട് പോയത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ക്ലാസ് മാത്രം യൂട്യൂബിലെ ക്ലാസ് മാത്രമാണ് കൊടുത്തു വന്നുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം അതിനൊക്കെ ഒരു ചേഞ്ച് ആയിട്ട് നിലവിലിപ്പോൾ അതിൻ്റെയൊക്കെ നോട്ടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ക്ലാസ്സുകളുടെയൊക്കെ PDF നോട്ടുകളും മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ PDF ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസർ ആയാലും വിമൻ സിവിൽ പോലീസ് ഓഫീസർ ആയാലും ചാർജ് ചെയ്യുന്നത് 500 രൂപ മാത്രമാണ് കേട്ടോ. ഇത് ഓരോ മാസത്തെയും ചാർജ് അല്ല, ടോട്ടൽ ചാർജാണ്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം തൊട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, സിവിൽ പോലീസ് ഓഫീസറിൻ്റെയും അതുപോലെ തന്നെ വിമൻ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയും ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും, ഇപ്പം ഞാൻ ഈ പറയുന്ന ശ്രദ്ധിക്കുക, പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും ഇപ്പോൾ മുതൽ തന്നെ ജോയിൻ ചെയ്ത് തുടങ്ങുക. വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെയും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കത്തില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷന് മുന്നേ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കേരള PSC-യിൽ കേരള PSC തീരുമാനിച്ചിട്ടുണ്ട് ഈ പറയുന്ന എക്സാം നടത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയും വിമൻ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയും ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ 500 രൂപ മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്നത്. ഈ 500 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ പറയുന്ന വീഡിയോ ക്ലാസ്സുകളുടെയൊക്കെ PDF മെറ്റീരിയൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഈ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയും വിമൻ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയും സിലബസ് മാറും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാര്യം നിങ്ങൾക്കറിയാം, നമ്മുടെ നരേന്ദ്രമോദി ഒരു ചെറിയ പണി തന്നിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന പുസ്തകം ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇനി വരാൻ പോകുന്ന സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇനി വരാൻ പോകുന്ന സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സിലബസിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം ക്ലിയർ ആയിട്ടാണ് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയുന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് കഴിഞ്ഞ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയും വിമൻ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയൊക്കെ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ 20 മാർക്കിന് 18 മാർക്ക് നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്തിട്ട് മാത്രം തന്നെ 18 മാർക്കിന് മേലെ വാങ്ങിച്ചവരാണ് ഏകദേശം എല്ലാ പേരും.
അപ്പോൾ എന്തായാലും ആ ഒരു ബെനിഫിറ്റ് നമുക്ക് ആ 18 എന്ന് പറയുന്ന റേഞ്ച് നമുക്ക് എത്രയിലോട്ട് മാറ്റാം, 20 മാറ്റാം. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്പർ ഇതാണ്, താഴെ കൊടുത്തിട്ടുണ്ട്, ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 9991619672 എന്നാണ് നമ്പർ. അപ്പോൾ ഈ നമ്പറിലേക്കാണ് നിങ്ങൾ ഈ പറയുന്ന പേയ്മെൻറ്റിൻ്റെ ഈ പറയുന്ന കോഴ്സിലേക്കുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു നമ്പറിലേക്കാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു കാരണവശാലും വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പേയ്മെൻറ്റിന് ശേഷം നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇതേ നമ്പറിൽ തന്നെ വാട്സപ്പിൽ അയച്ചാലും മതിയാവും. അപ്പോൾ എന്തായാലും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക. അപ്പോൾ ഈ പറയുന്ന ഇത്രയും പോസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും LSGI സെക്രട്ടറി, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡൻറ്റ്. ഈ ഓഫീസ് അറ്റൻഡൻറ്റ് കേരള PSC സെക്രട്ടറിയേറ്റിലേക്കുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഓഫീസ് അറ്റൻഡൻറ്റ് 10th ലെവലാണ് കേട്ടോ. 10th ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും LDC ആ ഒരു സിലബസ് ആയിരിക്കും. അപ്പോൾ ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എക്സാംസിനൊക്കെ മെയിൻസ് എക്സാംസ് മാത്രമായിരിക്കും ഉണ്ടാവുക. കാര്യം നമ്മുടെ പുതിയ ചെയർമാൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ചിട്ട് പുള്ളിക്കാരൻ ഈ പറയുന്ന പ്രിലിംസ് എക്സാംസ് ഏകദേശമൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും പറയുന്ന എക്സാംസിനൊക്കെ എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ മെയിൻസ് എക്സാംസ് ആവാനായിരിക്കും ചാൻസ്. അതിപ്പോൾ ഡിഗ്രി ലെവലിൽ ഏത് ലെവലിലോട്ട് മാറും എന്നുള്ളതിൽ ഡൗട്ടുണ്ട്. അപ്പോൾ എന്തുതന്നെയായാലും ഞാൻ ഈ പറഞ്ഞ പോലെ എക്സാംസ് ഇത്രയും വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ LGSന്റെ എക്സാംസ് അല്ലേ, നമ്മുടെ LGSന്റെ എക്സാമും നിലവിൽ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ LDCയുടെ നോട്ടിഫിക്കേഷനും എക്സാംസിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുമുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാംസ് എന്തായാലും ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രിപ്പറേഷനും അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സിവിൽ പോലീസിൻ്റെയും അതുപോലെ തന്നെ വിമൻ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയും കോഴ്സിലേക്ക് കൂടി നിങ്ങളൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ സിലബസ് നമുക്ക് ഒരിക്കലും ഇപ്പോൾ നിലവിൽ ഈ പറയും പോലെ ഈ CPO WCPO സിലബസ് ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഈ പറയുന്ന പോലെ നമ്മുടെ IPC ഇന്ത്യൻ പീനൽ കോഡിൻ്റെയൊക്കെ പുസ്തകം മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ പുസ്തകം മാറിയ അനുസരിച്ച് സ്വാഭാവികമായിട്ടും അതിനകത്ത് വരുന്ന സിലബസിന് മാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് മുന്നേറാം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിരിക്കും എല്ലാവർക്കും. ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.